ക്ലാസ്സിലും സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പ് സ്കോർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരെങ്ങനെയാണ് ടോപ്പ് സ്കോർ ആകുന്നത്? അവരെങ്ങനെയാണ് പഠിക്കുന്നത്? അവരുടെ സക്സസിന്റെ സീക്രട്ട് എന്താണ്? അവരുടെ ഡെയിലി ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്ത് ക്ലാസ്സിൽ ടോപ്പർ ആകണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പർ സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കേണ്ട 10 ശീലങ്ങളാണ്. ഈ ടിപ്സ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലാസ് ടോപ്പർ ആവാൻ കഴിയും. ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്പർ 1, ലവ് ടു ലേൺ. ഇഷ്ടത്തോടെ പഠിക്കുക. നമ്മൾ വളർത്തിയെടുക്കേണ്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് പഠിക്കാനുള്ള ആഗ്രഹം എന്നത്. നമ്മൾ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നെന്നുണ്ടെങ്കിൽ പഠനം എന്നത് നമുക്ക് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് തോന്നും. നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ അത് ഇഷ്ടത്തോടുകൂടിയാണ് പഠിക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിലും വേഗം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എളുപ്പത്തിൽ ആ സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്പർ 2, സ്റ്റേ ഓർഗനൈസ്ഡ്. സംഘടിതമായി തുടരുക. ക്ലാസ് ടോപ്പർ ആയിട്ടുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ ക്ലാസ്സിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഉദാഹരണത്തിന് ടൈം ടേബിൾ ഫോളോഡ് ആയിട്ടുള്ള ബുക്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, സ്കെയിൽ, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിൽ വെച്ചും തന്നെ ഉണ്ടാവും. അവരുടെ സ്കൂൾ ബാഗ്സ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും. അവരുടെ വീട്ടിൽ അവരുടെ സ്റ്റഡിങ് റൂം, സ്റ്റഡിങ് ടേബിള്, ഇതെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ എല്ലാ സാധനങ്ങളും കൃത്യസ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ശീലം ടീച്ചേഴ്സിനും പാരന്റ്സിനും മറ്റുള്ളവർക്കും നിങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ സ്റ്റേ ഓർഗനൈസ്ഡ്. നമ്പർ 3, റെഗുലർലി അറ്റൻഡിങ് ക്ലാസ്. ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുക. ഓരോ അക്കാദമിക് ഇയറിലെയും ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ ഏതൊക്കെ ലെസൺ ആണ്, ആ ലെസണിലെ ഉള്ളടക്കം എന്താണ്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഉദാഹരണത്തിന് ക്ലാസ്സിലെ ടീച്ചർ ലെസൺ എടുക്കുന്ന സമയത്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, സെക്ഷൻസ്, ടോപ്പിക്സ് ഇതൊക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോകും. അതൊക്കെ നമുക്കൊന്ന് ഗ്രാസ്പ് ചെയ്തിട്ട് ആ ലെസന്റെ ഒരു ട്രാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. നമ്പർ 4, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലാസ്. ക്ലാസ്സിൽ സജീവമായി പങ്കെടുക്കുക. ക്ലാസ് ടോപ്പർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശീലമാണ് ഇത്. റേസ് യുവർ ഹാൻഡ്സ്. വോളണ്ടിയർ ആവുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എപ്പോഴും ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് ആയിരിക്കും. അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും എക്സാം നന്നായി പെർഫോം ചെയ്യാനും സാധിക്കും. ലേണിംഗ് പ്രോസസ്സിനോട് തന്നെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അസൈൻമെന്റ്, സെമിനാർസ്, പ്രോജക്ട്സ്, എന്തെങ്കിലും വർക്ക് ടീച്ചർ തരുന്ന സമയത്ത് ആക്റ്റീവായും സത്യസന്ധമായും ചെയ്യുക. നമ്പർ 5, പ്ലാനിംഗ്. ആസൂത്രണം ചെയ്യുക. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു ആർ പ്ലാനിംഗ് ടു ഫെയിൽ. നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡേ നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെല്ലാം ചെയ്യുന്നു, അത് ഏതൊക്കെ ടൈമിലാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഇന്ന് നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, അത് ഏതൊക്കെ ടൈമിലാണ് പഠിക്കുന്നത്, നമ്മൾ എത്ര വരെ അത് കവർ ചെയ്യും എന്നൊക്കെ നമ്മുടെ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോ എന്നുള്ളത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് ഡേ നമുക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് ഡെയിലി ഫോളോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. നമ്പർ 6, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ശല്യപ്പെടുത്തലുകൾ ഒഴിവാക്കുക. നമുക്ക് ചുറ്റും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് ലെവൽ കുറയ്ക്കുന്ന കാര്യങ്ങൾ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. സുഹൃത്തുക്കൾ, മൊബൈൽസ്, ടാബ്സ്, ലാപ്ടോപ്സ്, അത് എന്തുമാകട്ടെ, നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തി അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്പർ 7, ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഫസ്റ്റ് ട്രൈ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയി വരികയുമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാണ്ട് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത്. നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് ടീച്ചേഴ്സിന്റെയോ ഫ്രണ്ട്സിന്റെയോ ഹെൽപ്പ് ചോദിക്കാം. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. കമ്പൈൻ സ്റ്റഡി നടത്താം. അത്യാവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇനി ഏതെങ്കിലും സബ്ജക്ട്സിന് നിങ്ങൾക്ക് എക്സ്ട്രാ ട്യൂഷൻ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമ്പർ 8, റെഗുലർ റിവിഷൻ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പഠിക്കുന്ന കാര്യങ്ങൾ വീക്ക്ലിയോ മന്ത്ലിയോ റിവൈസ് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ തറ ആവാനും നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ഈസിയറാക്കാനും റിവിഷൻ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോർ ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ഓൺ ഇന്റർനെറ്റ്. നമ്മുടെ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ്, ടീച്ചിങ് വീഡിയോസ്, ആർട്ടിക്കിൾസ് എല്ലാം നമുക്കിപ്പോൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്.
Number 9. Proper night sleep. Nowadays, students ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്. അവർ ഒരുപാട് ടൈം മൊബൈലിലും ഇന്റർനെറ്റിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഹോംവർക്സ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടുന്നില്ല. ഈ ഒരു ശീലം അവരുടെ മെന്റൽ ഹെൽത്തിനെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ ഹോംവർക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികൾ, അവർ ക്ലാസ്സിൽ ഭയങ്കര അലേർട്ടായിരിക്കും, ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കാനും കഴിയും. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പ്രോപ്പർ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ. നമ്പർ 10. സേ നോ ടു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. എക്സാമിന് രണ്ട് ദിവസം മുൻപ് വരെ നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് നീട്ടിവെച്ച് എക്സാമിന്റെ തലേ ദിവസം എല്ലാ സിലബസും കൂടി ഒറ്റയിരുപ്പിന് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? വേണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഒക്കെ നോക്കി പോവാം. അതുകൊണ്ട് തന്നെ നമുക്ക് പാസ് മാർക്ക് സ്കോർ ചെയ്യാം, പക്ഷെ ക്ലാസ് ടോപ്പർ ആവാൻ കഴിയില്ലല്ലോ. സോ അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. ഇതൊക്കെയാണ് ക്ലാസ് ടോപ്പർ ആയിട്ടുള്ള കുട്ടികൾ ഫോളോ ചെയ്യുന്ന 10 ഹാബിറ്റ്സ്. നിങ്ങൾക്കും ക്ലാസ് ടോപ്പർ ആകണം എങ്കിൽ ഇന്ന് തന്നെ ഇത് ഫോളോ ചെയ്ത് തുടങ്ങിക്കോളും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.